എന്താണ് മൾട്ടിപ്ലക്സർ എന്ന് നോക്കാം. മൾട്ടിപ്ലക്സർ ഈസ് എ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട് ദാറ്റ് ഡയറക്ട്സ് ഡിജിറ്റൽ ഡാറ്റ ഫ്രം സെവറൽ ഇൻപുട്ട് ലൈൻസ് ഇൻ ടു എ സിംഗിൾ ഔട്ട്പുട്ട്. അപ്പോൾ ഒരു സർക്യൂട്ടിലേക്ക് ഒരുപാട് ഇൻപുട്ട് ലൈൻസ് വരുന്നുണ്ട്. ഇതിനെ നമുക്ക് കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ലൈനെ ഔട്ട്പുട്ടിലേക്ക് നമുക്ക് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ ഇൻപുട്ട്സിനെ സിംഗിൾ ഔട്ട്പുട്ടായി കൺവേർട്ട് ചെയ്യുന്ന ലോജിക് സർക്യൂട്ടാണ് മൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ജനറൽ ആയിട്ടുള്ളൊരു ഡയഗ്രം നോക്കാം. ഇവിടെ മൾട്ടിപ്ലക്സറിന് രണ്ട് മൂന്ന് ഭാഗങ്ങളുണ്ട്. അതിലൊന്നാമത്തത് ഇൻപുട്ട് ഡാറ്റ ലൈൻസാണ്. ഇവിടെ എപ്പോഴും ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് ഡാറ്റ ലൈൻസ് ഉണ്ടാവും. അതല്ലെങ്കിൽ ഇതിന് നമ്മൾ ചാനൽസ് എന്ന് പറയും. ഇവിടെ 0 മുതൽ 4 വരെയുള്ള 5 ചാനലുകളുണ്ട്. ഇനി നമുക്കുള്ളത് ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് എപ്പോഴും ഒരു ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഏത് ഇൻപുട്ടാണ് ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതാണ് ഡാറ്റ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഒരു ഇൻപുട്ടാണ്, ഡാറ്റ സെലക്ഷൻ ഇൻപുട്ട് എന്ന് പറയും. അപ്പോൾ ഈ ഡാറ്റ സെലക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് ഇൻപുട്ടിനെയും നമുക്ക് ഔട്ട്പുട്ടിലേക്ക് റൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനെയാണ് നമ്മൾ മൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ്, ദ പ്രോസസ് ഈസ് കോൾഡ് മൾട്ടിപ്ലക്സിങ്. അപ്പോൾ മെനി ഇൻപുട്ട്സിനെ ഒറ്റ ഔട്ട്പുട്ടിലേക്ക് റൂട്ട് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് മൾട്ടിപ്ലക്സിങ്. ഇനി ഇതിൻ്റെ മറ്റൊരു പേരാണ് ഡാറ്റ സെലക്ടർ എന്ന് പറയും. ഇവിടെ നമ്മൾ ഡാറ്റ സെലക്ഷനാണ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് ഇൻപുട്ടിനെയും നമുക്ക് ഔട്ട്പുട്ടിലേക്ക് റൂട്ട് ചെയ്യാം. അപ്പോൾ അറ്റ് എ ടൈം ഒരു ഇൻപുട്ട് മാത്രമാണ് ഔട്ട്പുട്ടിലേക്ക് കണക്ട് ആകുക. അപ്പോൾ അത് തീരുമാനിക്കുന്നത് ഈ ഡാറ്റ സെലക്ഷൻ വഴിയാണ്. അല്ലെങ്കിൽ മറ്റൊരു പേരും പറയുന്നതിന് മെനി ടു വൺ ഡിവൈസ്. ഇനി എങ്ങനെയാണ് മൾട്ടിപ്ലക്സർ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡാറ്റ ഇൻപുട്ട് ലൈൻസ് ഉണ്ട്, അതുപോലെ ഡാറ്റ സെലക്ഷൻ ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. അപ്പം നോക്കിയാൽ മനസ്സിലാവും ഡാറ്റ സെലക്ഷൻ 0 ആണ് കിടക്കുന്നത്. അപ്പോൾ ഡാറ്റ സെലക്ഷൻ 0 ആയതുകൊണ്ട് 0 എന്ന് പറയുന്ന ഇൻപുട്ട് ലൈനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 0 എന്ന ലൈനിലെ ഇൻപുട്ട് വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അത് ഔട്ട്പുട്ടിലേക്ക് കണക്റ്റായി. അപ്പോൾ ഔട്ട്പുട്ടിൽ കിട്ടുന്ന വാല്യൂ 0. ഇനി നമ്മൾ അടുത്തത് ഡാറ്റ സെലക്ഷൻ 1 ആക്കി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മൾട്ടിപ്ലക്സർ ചാനൽ 1 അല്ലെങ്കിൽ ഇൻപുട്ട് ഡാറ്റ ലൈൻ 1 കണക്റ്റായി. അപ്പോൾ 1 ഇൻപുട്ട് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അതാണ് ഔട്ട്പുട്ടിലേക്ക് റൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത് 1 എന്നുള്ള വാല്യൂ ആണ്. ഇനി അടുത്ത ഡാറ്റ സെലക്ഷൻ 2 ആക്കി. 2 ആക്കി കഴിഞ്ഞാൽ 2 ഇൻപുട്ട് എന്ന് പറയുന്നത് 1 ആണ്. ഔട്ട്പുട്ടിൽ നമുക്കതുപോലെ 1 എന്ന് കിട്ടുന്നു. ഇനി ഡാറ്റ സെലക്ഷൻ 3 ആയിക്കഴിഞ്ഞാൽ 3 ഇൻപുട്ട് 0, ഔട്ട്പുട്ട് 0. ഇനി അതുപോലെ അടുത്തത് ഡാറ്റ സെലക്ഷൻ 4 ആയിക്കഴിഞ്ഞാൽ ഇൻപുട്ട് ഡാറ്റ സെലക്ഷൻ അല്ലെങ്കിൽ ചാനൽ നമ്പർ 4 ഇൻപുട്ട് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ 1 കിട്ടി. ഇനി നമുക്ക് ഈ വാല്യൂ 0 ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ 0 ആകും. അപ്പോൾ ഈ സമയത്ത് 4 എന്ന ഇൻപുട്ടിൽ അല്ലെങ്കിൽ ചാനലിൽ വരുന്ന ഏതാണോ വാല്യൂ ഇൻപുട്ട് വരുന്നത് അത് തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് മൾട്ടിപ്ലക്സർ വർക്ക് ചെയ്യുന്നത്. ഇതൊരു സീക്വൻസിൽ തന്നെ ആകണം എന്ന് നിർബന്ധമില്ല. നമുക്ക് ഏത് രീതിയിലും ഇതിന് ഡാറ്റ സെലക്ഷൻ 1 കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 3 നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ജനറലായിട്ട് ഇങ്ങനെയാണ് നമ്മളിതൊരു പറയാം. അപ്പോൾ ഇൻപുട്ട് ഡാറ്റ ലൈൻസ്, അതുപോലെ തന്നെ ഡാറ്റ സെലക്ഷൻ, അതേപോലെ ഔട്ട്പുട്ട്. ഇനി ഒരു ഡിജിറ്റൽ മൾട്ടിപ്ലക്സറിൻ്റെ ജനറലായിട്ടുള്ള സിമ്പിൾ എങ്ങനെ നോക്കാം. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇൻപുട്ട് ലൈൻസ് ഉണ്ട്, 0 മുതൽ 2⁻¹⁺ വരെ. ഇനി ഒരു മൾട്ടിപ്ലക്സറിന് പറയുന്ന ഷോർട്ട് ഫോമാണ് മക്സ് എന്ന് പറയും, MUX, മക്സ്. ഇതേപോലെ ഔട്ട്പുട്ട് Y=, അവിടെ ഒരു ബിറ്റ് വാല്യൂ കിട്ടുക, 0 or 1 കിട്ടും. അതേപോലെ സെലക്ട് ഇൻപുട്ട് S0 to S2. അപ്പോൾ സെലക്ട് ഇൻപുട്ടിൻ്റെ ഒരു ബിറ്റ് ലെങ്ത് ഉണ്ടാവും, അതിനെ നമ്മൾ N bit എന്ന് പറയും. ഇനി ഈ സെലക്ട് ഇൻപുട്ടും അതേപോലെ ഇൻപുട്ട് ലൈൻസും തമ്മിലുള്ള റിലേഷൻ നോക്കാം. അപ്പോൾ നമ്പർ ഓഫ് ഇൻപുട്ട് ലൈൻസ് =2⁻¹⁺ ആയിരിക്കും. അപ്പോൾ ഒരു മൾട്ടിപ്ലക്സറിൻ്റെ സെലക്ട് ഇൻപുട്ട്സ് എത്ര ബിറ്റ് ഉണ്ടോ അതിനനുസരിച്ചാണ് അതിന് നമ്പർ ഓഫ് ഇൻപുട്ട് ലൈൻസ് ഉണ്ടാകാം. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു മൾട്ടിപ്ലക്സറിന് 3 ഇൻപുട്ട് ലൈൻസ് അല്ലെങ്കിൽ സെലക്ട് ഇൻപുട്ടാണുള്ളതെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇൻപുട്ട് ലൈൻസ് =8 ആയിരിക്കും. അതുപോലെ ഒരു മൾട്ടിപ്ലക്സറിന് 16 ഇൻപുട്സ് ഉണ്ടെങ്കിൽ, ഇൻപുട്ട് ഡാറ്റ ലൈൻസ് ഉണ്ടെങ്കിൽ അതിന് 4 സെലക്ട് ഇൻപുട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ മൾട്ടിപ്ലക്സർ ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഒരു 2 to 1 മൾട്ടിപ്ലക്സർ എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. ഇവിടെ നമുക്ക് ഇൻപുട്ട് ലൈൻസ് D0 D1, ഔട്ട്പുട്ട് Y, അതേപോലെ സെലക്ട് ഇൻപുട്ട് S0. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 ഇൻപുട്ട് മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു സെലക്ട് ലൈൻ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കാം. ഇവിടെ ഡാറ്റ സെലക്ട് ഇൻപുട്ട് S0, അതേപോലെ ഇൻപുട്ട് ഏത് ചാനലാണ് സെലക്ട് ചെയ്യുന്നത് അതിവിടെ കാണിക്കുന്നു. അപ്പോൾ നമുക്ക് S വാല്യൂ അല്ലെങ്കിൽ S0 വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് D0 എന്ന് പറയുന്ന ചാനലാണ് സെലക്ട് ആകുക. അപ്പോൾ D0 ഉള്ള വാല്യൂ ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. ഇനി അതേപോലെ തന്നെ
S0 1 ആയി കഴിഞ്ഞാൽ D1 എന്ന് പറയുന്ന ചാനലാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് 2:1 അല്ലെങ്കിൽ 2:1 മൾട്ടിപ്ലക്സർ വർക്ക് ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് 8:1 മൾട്ടിപ്ലക്സർ എഴുതാം. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് D0 to D7 വരെ. ഇനി അതേപോലെ സെലക്ട് ഇൻപുട്ട് എന്ന് പറയുന്നത് S0 S2. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് 3 സെലക്ട് ഇൻപുട്ട്സ് ആണ്, അതുകൊണ്ട് മൊത്തം 8 ഇൻപുട്ട്സ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി മാക്സിമം ഇൻപുട്ട് ലൈൻസ് തുറന്ന് 8 എണ്ണം ആയിരിക്കും. ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കുന്ന നോക്കാം. ഇവിടെ സെലക്ട് ഇൻപുട്ട് എന്ന് പറയുന്നത് S0 S1 S2, ഏത് ഡാറ്റയാണ് സെലക്ട് ചെയ്യുന്നത് ഇവിടെ കാണിക്കുന്നു. ഇപ്പോൾ S0 S1 S2 സെലക്ട് ഇൻപുട്ട്സ് 0 0 0 ആയി കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ആകുന്നത് D0 എന്ന് പറയുന്ന ഇൻപുട്ട് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ D0 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് 0 0 1 വന്നു കഴിഞ്ഞാൽ D1 എന്ന ഇൻപുട്ടാണ് സെലക്ട് ആകുന്നത്, അതാണ് വൈയിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് D1 എന്ന് കിട്ടി. ഇനി അടുത്തത് 0 1 0 എന്ന് പറയുമ്പോൾ D2, ഇതേപോലെ നമുക്ക് D3 D4 D5 D6 D7. ഇപ്പോൾ സെലക്ട് ഇൻപുട്ട്സ് 0 0 മുതൽ 1 1 1 വരെയുള്ള വാല്യൂസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ചാനൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാം, അതിന് ഔട്ട്പുട്ടിലേക്ക് റൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു 8:1 മൾട്ടിപ്ലക്സർ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇതേപോലെ നമുക്ക് 16:1 അതേപോലെ 32:1 ഒക്കെ നമുക്ക് അതിൻ്റെ വർക്കിംഗ് എഴുതാൻ വേണ്ടി പറ്റും. ഇനി എങ്ങനെയാണ് ഒരു 4:1 മൾട്ടിപ്ലക്സർ ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. ഡിസൈൻ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ അതിന് സിമ്പിൾ വരയ്ക്കുന്നു, പിന്നെ ട്രൂത്ത് ടേബിൾ വരയ്ക്കുന്നു. ആ ട്രൂത്ത് ടേബിളിൽ നമ്മൾ ലോജിക്കൽ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നു, അതിനുശേഷം അതിൻ്റെ സർക്യൂട്ട് വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് 4:1 എന്ന് പറയുമ്പം അതിന് 4 ഇൻപുട്ട് ലൈൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് സെലക്ട് ലൈൻസ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ ഇങ്ങനെ വരയ്ക്കാം. ഇൻപുട്ട് ലൈൻസ് പറയുന്നത് D0 to D3, ഔട്ട്പുട്ട് Y, സെലക്ട് ലൈൻസ് പറയുന്നത് S0 S1. ഇനി ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. ഇപ്പോൾ ഡാറ്റ സെലക്ട് ഇൻപുട്ട്സ് പറയുന്നത് S0 S1, ഇൻപുട്ട് ഏതാണ് സെലക്ട് ചെയ്യുന്നത്, അതുപോലെ ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഡാറ്റ സെലക്ഷൻ എന്ന് പറയുന്നത് 0 0 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ സെലക്ട് ആകുന്ന ചാനൽ എന്ന് പറയുന്നത് D0 ആയിരിക്കും. ഇപ്പോൾ 0 0 എന്ന ഡാറ്റ സെലക്ട് ഇൻപുട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ D0 എന്ന് പറയുന്ന ഇൻപുട്ട് ലൈനാണ് ഔട്ട്പുട്ടിലേക്ക് കണക്ട് ആകുന്നത്. അപ്പോൾ നമുക്ക് ലോജിക്കൽ എക്സ്പ്രഷൻ എഴുതാം, Y=D0S1 bar S0 bar. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും S0 S1 വാല്യൂ ഫിക്സ്ഡ് ആണ്, 0 0. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻറ്റ് 1 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ 1 1 വന്നു. ഇനി D0 വാല്യൂ 0 ആയി കഴിഞ്ഞാൽ Y=0 ആകും. D0 വാല്യൂ 1 ആയി കഴിഞ്ഞാൽ Y=1 ആകും. അപ്പോൾ ഇങ്ങനെയാണ് മൾട്ടിപ്ലക്സർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു D0 എന്ന വാല്യൂ അനുസരിച്ചാണ് ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ഇതേപോലെ നമുക്ക് 0 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് D1 എന്നുള്ള ചാനലാണ് സെലക്ട് ആകുന്നത്. അപ്പോൾ Y=D1, ഇവിടെ S1 bar S0 എന്ന് എഴുതാം. ഇവിടെ നമ്മൾ സം ഓഫ് പ്രൊഡക്റ്റ് ഫോം എഴുതുന്ന പോലെ തന്നെ 0 എന്ന് വരുമ്പം കോംപ്ലിമെൻ്റ് എന്ന് കൊടുക്കും. അപ്പോൾ D1 S1 bar S0. അതേപോലെ 1 0 വന്നു കഴിഞ്ഞാൽ D2 ആണ് സെലക്ട് ആകുന്നത്, Y=D2 S1 S0 bar. ഇതേപോലെ 1 1 വന്നു കഴിഞ്ഞാൽ D3 സെലക്ട് ആവും, Y=D3 S1 S0. ഇപ്പോൾ നമ്മൾ 4 ലോജിക്കൽ എക്സ്പ്രഷൻ എഴുതി. അപ്പോൾ നമുക്ക് ഒരു മൾട്ടിപ്ലക്സറിന് ഒരു ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ, Y=സിംഗിൾ ഔട്ട്പുട്ട് ഉള്ളത് 1 or 0 ആണ് കിട്ടുക. അപ്പോൾ ഈ 4 ലോജിക്കൽ എക്സ്പ്രഷൻ കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓർ ചെയ്താൽ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ Y=, ഇങ്ങനെ എഴുതാം, D0 S1 bar S0 bar, പിന്നെ പ്ലസ് ഈ 4 ടേമുകൾ നമ്മൾ ഇങ്ങനെ ഓർ ചെയ്യുന്നു അല്ലെങ്കിൽ സം ചെയ്യുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് ഡയറക്റ്റ്ലി ഒരു ലോജിക് സർക്യൂട്ടായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ സർക്യൂട്ട് വരയ്ക്കുന്നത് നോക്കാം. 4:1 സർക്യൂട്ട് വരയ്ക്കുന്നത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലോജിക്കൽ എക്സ്പ്രഷൻ. അപ്പോൾ ഇതൊരു സം ഓഫ് പ്രോഡക്റ്റ് ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓർ ഓപ്പറേഷൻ ഉണ്ട്, അതുപോലെ ആൻഡ് ഓപ്പറേഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് 4 പ്രോഡക്റ്റ് ടേംസ് ഉണ്ട്. അപ്പോൾ ഈ 4 പ്രോഡക്റ്റ് ടേംസ് തമ്മിൽ സം ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ 4 ഇൻപുട്ട് ഓർ ഗേറ്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു 4 ഇൻപുട്ട് ഓർ ഗേറ്റ് വരച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഓരോ പ്രോഡക്റ്റ് ടേമിലും ആൻഡ് ഓപ്പറേഷൻ നടക്കുന്നു. അപ്പോൾ അതിനകത്ത് 3 വേരിയബിൾ ഇൻപുട്ട്സ് ഉള്ളത്. അപ്പോൾ D0 S1 S0, D1 S1 S0, അപ്പം അതിനുശേഷം വരുന്നത് 3 ഇൻപുട്ട് ആൻഡ് ഓപ്പറേഷനാണ്. അപ്പോൾ നമ്മളോട് 4 ടേംസ് ഉള്ളതുകൊണ്ട് 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഓരോ ഇൻപുട്ടും അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ലോജിക്കൽ എക്സ്പ്രഷൻ ഇവിടെ എഴുതി നോക്കാം. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് S0 S1, അതുപോലെ D0 to D3. ഇനി D3 എന്ന ഇൻപുട്ട് കണക്ട് ചെയ്ത ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം.
അപ്പോൾ നമ്മൾ ആദ്യം എഴുതുന്ന ടേം എന്ന് പറയുന്നത് D3 S1 S0. D3 കണക്ട് ചെയ്തു, ഇപ്പോൾ D3 ഈ ഗേറ്റിലേക്ക് കണക്ട് ചെയ്തു. അതുകൂടാതെ S0 ഡയറക്റ്റ്ലി കണക്ട് ചെയ്തു, S1 ഡയറക്റ്റ്ലി കണക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് D3 S1 S0. ഇനി അടുത്ത ഈ ഒരു ഗേറ്റിന് നോക്കാം. ഇപ്പോൾ ഇവിടെ എഴുതാൻ പോകുന്ന ടേം എന്ന് പറയുന്നത് D2 S1 S0 ബാർ. ഇവിടെ നമ്മൾ D2 ഡയറക്റ്റ്ലി കണക്ട് ചെയ്തു, അടുത്തത് S1 ഡയറക്റ്റ്ലി കണക്ട് ചെയ്തു, പിന്നെ നമുക്ക് S0 ബാർ ആണുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഒരു നോട്ട് ഗേറ്റ് ഉപയോഗിച്ചു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് D2 S1 S0 ബാർ. അടുത്ത D1 നോക്കാം. D1 ഡയറക്റ്റ്ലി കണക്ട് ചെയ്തു, അടുത്തത് S0 ഡയറക്റ്റ്ലി കണക്ട് ചെയ്തു, അടുത്തത് S1 ബാർ അല്ലെങ്കിൽ S1 കോംപ്ലിമെൻ്റ് ചെയ്ത് ഇതിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ ഔട്ട്പുട്ട് D1 S1 ബാർ S0. ഇതേപോലെ തന്നെ ഇതും ഡയറക്റ്റ്ലി കണക്ട് ചെയ്താൽ D0 S1 ബാർ S0 ബാർ. അപ്പോൾ നമ്മൾ ഈ ഒരു മൾട്ടിപ്ലക്സറിൻ്റെ ലോജിക് സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിന് പറയുന്ന പേരാണ് ആൻഡ് ഓർ ഇൻവെർട്ടർ ലോജിക് എന്ന് പറയും. അപ്പോൾ ഒരു മൾട്ടിപ്ലക്സർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിപ്പിൾ ഇൻപുട്ട് ഓർ ഗേറ്റും അതുപോലെ മൾട്ടിപ്പിൾ ഇൻപുട്ട് ആൻഡ് ഗേറ്റും അതുപോലെ തന്നെ നോട്ട് ഗേറ്റ് ഉപയോഗിച്ചാണ് ഒരു മൾട്ടിപ്ലക്സർ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു ലോജിക്കൽ എക്സ്പ്രഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി സർക്യൂട്ടായി കൺവേർട്ട് ചെയ്യാം. ഇതേ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഏത് മൾട്ടിപ്ലക്സറും നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്.